ഇപ്പോൾ എൻ്റെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് പള്ളിയിൽ ഒരു മകള് ഓക്കെ, ഒരു നല്ല ഒരു മകൾ, അവൾ പള്ളിക്ക് വരുമ്പോൾ ശരിക്കും സ്കാർഫൊക്കെ ഇട്ടിട്ട് ഒരു വൈറ്റ് ഓക്കെ, അവൾ പള്ളിയിലേക്ക് വരും. അവളുടെ അമ്മ, അവൾക്ക് കുട്ടിയുണ്ട്, ഒരു ഇംഗ്ലീഷ് വൈറ്റിൽ അവൾക്കൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ നോക്കാൻ വേണ്ടിയിട്ട് അവളുടെ ക്രിസ്ത്യാനി ആയിട്ടുള്ള അമ്മ പള്ളിയുടെ ഉള്ളിൽ വന്നിരിക്കും ഓക്കെ. നമ്മുടെ വൈഫൊക്കെ പള്ളിയിൽ പോകുമ്പോൾ അവൾ പറയുന്ന സ്റ്റോറിയാണ് ഷീ വാസ് ദേർ എന്നുള്ളത്. അപ്പോൾ അവളെ അമ്മ ഇവള് നിസ്കരിക്കുമ്പോൾ കുട്ടീനെ നോക്കുന്നു, നിസ്കാരം കഴിഞ്ഞാൽ അമ്മയും മോളും കൂടി തിരിച്ചു പോകുന്നു, മകൾ ഇസ് എ മുസ്ലിം. സോ ഇവഞ്ച്വലി ഇതെന്താണ് സംഭവിക്കുന്നത്? സോ ദിസ് ഈസ് ഹാപ്പനിങ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് അവർ ഐസ്. എന്താണ്, ആ അമ്മ ഇസ്ലാമിനെ കാണുന്നത്. ഒബിയസ്ലി ഇസ്ലാം എന്തെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതാണ് ഞാൻ. പിന്നെ നിങ്ങൾ കുറച്ച് മുമ്പ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും, ജെയ്ഡ ഫ്രാൻസൻ എന്ന് പറഞ്ഞിട്ടുള്ള ജെയ്ഡ ഫ്രാൻസൻ, നമ്മളെ പിന്നെ ഒരു ബ്രിട്ടീഷ് ശശികല എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ, അല്ലെങ്കിൽ വിശകല വേണമെങ്കിൽ. അത്യാവശ്യം പിന്നെ ഇസ്ലാമിനെതിരെ വിഷം തുപ്പുന്ന ഒരു ഒരു ക്രിസ്ത്യൻ ഓക്കെ, ഷീസ് എ ഫാർ റൈറ്റ് ക്രിസ്ത്യൻ ആണ്. ഇവളും ഒരിക്കൽ പറയുന്നുണ്ട്, പിന്നെ ആ റീൽ എല്ലാം പിന്നെ യൂട്യൂബിലെല്ലാം അവൈലബിൾ ആണ്. That you guys continue in your community, continue converting people, because we've all been stripped of our identity. Our youth don't have any identity. That's why they're coming to your ideology, giving them something to belong to. Plus the Western women, right? The Western women are meeting these Muslim men. These Muslim men are saying to these Western women, you are so precious. You are so important. I want no one to look upon your beauty other than me and Allah, yeah. Right? This is what your men are telling our Western women. So I'll be your husband, right? But you'll be in a home, you'll be breeding, right? We're going to have babies, we're going to worship, and you're going to cover because you're that important. So that's what you've got there. And then you've got a lot of Western men, not all of them, but a lot of Western men that are worried about what their eyebrows look like, going on sunbeds, watching the football. So what do you think is... I'm not silly here. I can see what these women are coming to. I see what's going on here. The natural instinct for a woman is to find a man that is going to be protective. ഇവള് പറയുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ പെണ്ണുങ്ങൾ, അതായത് ക്രിസ്ത്യൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള പെണ്ണുങ്ങളെ, പെൺകുട്ടികളെ നിങ്ങൾ പലതും കാട്ടി വിളിക്കുന്നു. നിങ്ങൾ അവരോട് പറയുന്നു, നിങ്ങൾ നല്ല ഡ്രസ്സിൻ്റെ ഉള്ളിൽ ഇടാൻ കാരണം നിങ്ങൾ അവരെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നു, നിങ്ങൾ അവരെ ലിഫ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ അവരെ പിന്നെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ഇന്ന ഇന്ന കാരണങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളത് ഓക്കെ. പിന്നെ ഇതായാലും പിന്നെ ഞങ്ങൾ സ്ത്രീകളെ ബഹുമാനിക്കുന്നു ഓക്കെ, ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നു, അവർക്ക് പിന്നെ ഇൻഹെറിറ്റൻസ് കൊടുക്കുന്നു. ഇത്തരം കുറേ സംഭവങ്ങൾ അവൾ മെൻഷൻ ചെയ്തിട്ട് പെണ്ണുങ്ങൾക്ക് ഇസ്ലാമിൽ ഭയങ്കര ഹയർ ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പരിഗണന ഒരു പെണ്ണിന് മുസ്ലിമായി ജീവിക്കുകയാണെങ്കിൽ അവരുടെ കുടുംബത്തിൽ നിന്ന്, അവരുടെ ഏറ്റവും അടുത്ത ഫാമിലി സർക്കിളുകളിൽ നിന്നൊക്കെ അവർക്ക് ഭയങ്കര പരിഗണന കിട്ടുന്നുണ്ട്. യെസ്. അപ്പൊ ആ പരിഗണന കിട്ടുന്നതുകൊണ്ട് തന്നെ പല സ്ത്രീകളും ഇസ്ലാമിലേക്ക് ആകൃഷ്ടരായി പോവുകയാണ്. ഇത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് അവതരിപ്പിക്കാം, ഇത് കംപ്ലൈന്റ് ആയിട്ടാണ് അവള് പറയുന്നത്. ശശികല, അപ്പൊ ഇസ്ലാം ഇവർക്ക് സ്ത്രീകൾക്ക് പരിഗണന നൽകുന്നതുകൊണ്ട് പല അമുസ്ലിം സ്ത്രീകളും ഇസ്ലാമിലേക്ക് ആകൃഷ്ടരാകുന്നു, ഇതാണ് അവരുടെ പ്രശ്നം. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പറയാം, ഇസ്ലാം സ്ത്രീകൾ അടിച്ചമർത്തുന്നു, ഇസ്ലാം അതായത് സ്ത്രീകൾക്ക് ഇസ്ലാമിനോട് വെറുപ്പുണ്ടാകാനുള്ള കാരണം അതിന്റെ അടിച്ചമർത്തലാണെന്നുള്ള സവിശേഷതയാണെന്നുള്ള രൂപത്തിലാണ് അവതരിപ്പിക്കാറുള്ള വിമർശകർ. പക്ഷേ ഇവിടെ ഒരു ഇസ്ലാമിനെതിരെ വെറുപ്പ് തുപ്പുന്ന ഒരു സ്ത്രീ പോലും അവള് പോലും കൃത്യമായി അവള് കാണുകയാണ്. ഈ ബ്രിട്ടനിൽ നടക്കുന്ന സംഭവം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അവളൊരു കംപ്ലൈന്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂവിൽ പറയാണ്, ഒരു ഒരു മെയിൻ സ്ട്രീം ഇന്റർവ്യൂവിൽ അവള് പറയാണ്. അപ്പോൾ ഇത് അവൾ കാണും, ഇത് എക്സാക്ട്ലി എന്താണ് ഈ ഒരു ഇൻ്റർവ്യൂ പോലും കാണുന്ന ഒരു ഒരു വനിത, ബ്രിട്ടീഷ് വനിത എന്താണ് വിചാരിക്കുക? ഓട്ടോമാറ്റിക്കലി ഓക്കെ, ഇസ്ലാം പ്രൊവൈഡ് സംതിങ് ഓക്കെ, അവർ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്, ഫ്രീ ആയിട്ട് പിന്നെ സ്റ്റേ അവർക്ക്. ഭർത്താവ് ഒരാണ് ഒരു പെണ്ണിനെ ക്ഷണിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ നോക്കാം, നീ ജോലിക്ക് പോകണ്ട, നീ വീട്ടിലിരുന്നോ, നിനക്ക് വേണ്ട ഫുഡ് ഞാൻ കൊണ്ടുതരാം, നിനക്ക് പിന്നെ വേണ്ട ക്യാഷ് ഞാൻ തരാം, നിന്നെ ലുക്ക് ആഫ്റ്റർ ചെയ്യാം, യു ആർ സംതിങ് പ്രീഷ്യസ്, അതുകൊണ്ട് നീ പിന്നെ സ്കാർഫ് അണിഞ്ഞ് വേണം പുറത്തനക്ക, യു ആർ വെരി ഇമ്പോർട്ടൻ്റ് പേഴ്സൺ ടു മീ ഓക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥ എന്താണ്? അവിടെ ഇപ്പോഴുള്ള അവസ്ഥ ഗേൾഫ്രണ്ട് അല്ലെങ്കിൽ ഒരാൾ വന്നിട്ട് വിളിക്കും, പിന്നെ ഡേറ്റിങ്ങിന് പോകും, പിന്നെ ഫുഡ് വാങ്ങിക്കൊടുക്കും, ഫുഡ് വാങ്ങുമ്പോൾ 50 യു പേ 50 ഐ വിൽ പേ 50 ഓക്കെ, പിന്നെ കുറച്ച് കാലം ജീവിച്ചിട്ട് ഐ ഡോൺ ലൈക്ക് യു ഓക്കെ, പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവളെ വിട്ടുപോകുന്നു. അതായത് അവൾക്ക് അവനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല.
എന്തിനു പറയുന്നു, ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ആയിട്ട് 40-50 വരെ വയസ്സ് വരെ ജീവിക്കുന്ന ആളുകളുണ്ട്. കഴിഞ്ഞാൽ അവർക്ക് കല്യാണം കഴിക്കാൻ പേടിയാണ്, അവര് കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്യൂ ഉണ്ട്. ഒന്ന്, അവള് ഡിവോഴ്സ് അഥവാ അവള് ഡിവോഴ്സ് ആയി പോകുന്ന ഇവന്റെ അസറ്റ് ആയിട്ടാണ് പോകുക. അപ്പൊ അങ്ങനത്തെ ഒരുപാട്, അപ്പൊ ഈ ട്രസ്റ്റ് ഇഷ്യൂ ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഒരാള് പിന്നെ ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു വരുമ്പോ ഒബിയസ്ലി ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അത് ഭയങ്കര സേഫ്റ്റി സേഫ്റ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഗ്യാരണ്ടി ചെയ്യുന്നത്. ആ ഗ്യാരണ്ടിയിൽ അവർ പോകണം. അപ്പൊ ഇതെല്ലാം ഇവളുടെ ഇന്റർവ്യൂ പോലും കാണുന്ന ആളുകള് ഇസ്ലാമിനെ കുറിച്ച് നല്ലതാണ് പഠിക്കുന്നത് ഒബിയസ്ലി. അപ്പൊ വാട്ട് വുഡ് ബി ദ ഔട്ട്കം? ഇവഞ്ച്വലി അവർ പഠിക്കാൻ ശ്രമിക്കും, അവരെ അക്സെപ്റ്റ് ചെയ്യും.